ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏതിൻ ഡയറീസ്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാനായിട്ട് ഞാൻ റേസ് ബീബി ഒരുമിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ റേസ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തയ്യാറെടുപ്പായ സമയത്ത് ആളെണീറ്റ് വന്നു. അപ്പോൾ കുറേ നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ലൈഫിലെ ഒരു പാർട്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് റേസ് ബീബിക്കൊക്കെ വയ്യാണ്ടായി, ചുമ ജലദോഷം, അങ്ങനെ പനിയില്ലായിരുന്നു, എന്നാൽ കുറച്ച് അസുഖങ്ങളൊക്കെ ആയി. എനിക്കും മാറി വരുന്നുണ്ട്, റേസ് ബീബിക്കും മാറി വരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പച്ചിയുടെ വാപ്പ, വാപ്പച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്, വാപ്പച്ചി മരണപ്പെട്ടു ഓഗസ്റ്റ് 23rd. അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ ഇതുവരെ അങ്ങോട്ട് ഓർമ്മകളിൽ നിന്നും നമ്മൾ വിട്ടു വന്നിട്ടില്ല. കാര്യം വാപ്പച്ചി സുഖമില്ലാതെ കിടക്കുമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, വാപ്പച്ചി ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഡിയേഴ്സ്, ആ വീഡിയോ എനിക്ക് അത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം വാപ്പച്ചിയെക്കുറിച്ച് ഞാൻ അധികം പറയുമ്പോൾ ഇമോഷണലായി പോവായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാതിരുന്നത്, ഇത്രയും ഒരു ബ്രേക്ക് വന്നത്. ഞാനിങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്ന് തയ്യാറെടുക്കാൻ തുടങ്ങി കുറച്ചധികം ദിവസങ്ങളായി. പക്ഷേ എനിക്ക് ക്യാമറ ഫേസ് ചെയ്ത് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, അതാണ് ഡിലേ വന്നത്. വാപ്പച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര സ്നേഹവും അതുപോലെ വാത്സല്യവും ഉള്ള ഒരാളായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും, നല്ല തമാശ പറയും, ഒരുപാട് പാട്ടുകൾ പാടിത്തരും. അപ്പോൾ നല്ല കൂട്ടുകാരെ പോലെയാണ് വാപ്പച്ചി ഞങ്ങളോടൊക്കെ പെരുമാറിയത്. അതുകൊണ്ട് പെട്ടെന്നുണ്ടായി ഈ വാപ്പച്ചിയുടെ വേർപാടിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ശ്വാസമുട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ട് പിരിയുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. വാപ്പച്ചിയുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ വെച്ചൊരു യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഔട്ടിംഗ് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങൾ മോളെയും കൊണ്ടൊരു ദിവസം പുറത്ത് പോയൊരു വീഡിയോ ആണ്. കാരണം മരണവും അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികവും വീട്ടിൽ തന്നെ ആയിരുന്നു, പുറത്തെവിടെയും പോകുന്നുണ്ടായിരുന്നില്ല. ആകെ പോയിരുന്നത് റേസുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെയും കൊണ്ടൊരു ദിവസം ഔട്ടിംഗ് പോയതാണ്, ഓണം വെക്കേഷൻ സമയത്ത്. അടുത്തുള്ള ഒരു കഫേയിൽ പോയി കുറച്ച് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് ചില്ലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ കഫേയുടെ പേര് ദേ ഉപ്പേരി എന്നാണ്. അപ്പോൾ ഇത് പാരിപ്പള്ളിയിലാണ് സ്ഥലം വരുന്നത്. അവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കേക്ക്സ്, ബർഗർ, പിസ്സ, സാൻഡ്വിച്ചസ്, അതുപോലെ ഷേക്സ്, മൊയിറ്റോസ്, ഫലൂഡ, ഷാർജ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ട് പേസ്ട്രി ഓർഡർ ചെയ്തു, റെഡ് വെൽവെറ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും, പിന്നെ ഇതുപോലൊരു ഫലൂഡ, ബോട്ട് ഫലൂഡ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം അത്യാവശ്യം രണ്ട് പേർക്കൊക്കെ കഴിക്കാൻ ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഫ്ലേവേഴ്സ്, ഐസ്ക്രീം ഫ്ലേവേഴ്സ് ഒരു 3 വരുന്നുണ്ട്, പിന്നെ ഫ്രൂട്ട്സും അങ്ങനെ കുറേ ഐറ്റംസ് ആണ്. നല്ല രസമുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ആ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലിറങ്ങി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്.
പിന്നെ എനിക്കൊരു ചോക്ലേറ്റ് ടവറിൻ്റെ വർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം ഒരു സ്ക്വയർ ചോക്ലേറ്റ് ബോക്സാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സർക്കിളാണെങ്കിൽ എന്താണ് മെഷർ ചെയ്യാൻ എടുക്കുന്നതെന്നുള്ളത്. ഞാൻ ഒന്നെങ്കിൽ ഒരു എംബ്രോയിഡറി ഹൂപ്പാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കേക്ക് ബോർഡ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ എംബ്രോയിഡറി ഹൂപ്പ് വെച്ചിട്ട് തെർമോകോൾ പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. എംബ്രോയിഡറി ഹൂപ്പ് ഞാൻ മൂന്നളവിലുള്ളത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തെർമോകോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റേജ് വരും, അതായത് പൊടിഞ്ഞു പോകും തെർമോകോൾ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് സ്പേസ് കുറച്ച് ഡേർട്ടി ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയോ അല്ലെങ്കിൽ കത്രിയോ എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പോവില്ല. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ലെയറ് തെർമോകോൾ വെച്ച് കട്ട് ചെയ്തിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിലും ബാംബു സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിൽ ഞാൻ കിക്കാറ്റാണ് വെക്കുന്നത്. അപ്പോൾ എന്നോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഹൈറ്റ് ഇട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് നല്ല ഹൈറ്റ് വേണമായിരുന്നു എൻഗേജ്മെൻറ്റ് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഹൈറ്റ് കൂട്ടിയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചോക്ലേറ്റ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആകെ ഒരു സിംഗിൾ പീസ് കേക്ക് ബോർഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, താഴത്തെ ലെയറിൽ മാത്രം. ബാക്കിയെല്ലാം ചോക്ലേറ്റ്സ് തന്നെയാണ് ബാംബു സ്റ്റിക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. നാല് ലെയറിലാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ടവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. രണ്ട് ലെയറിൽ നമ്മൾ കിറ്റ്കാറ്റും ഒരു ലെയറിൽ ക്രിസ്പല്ലോയും മറ്റൊരു ലെവലിൽ ഡയറി മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഫെറോറോച്ചറിൻ്റെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് കേക്ക് ടോപ്പേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. എന്താണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനിയും എൻ്റെ ചാനലിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒക്കെ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതൊക്കെ ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.